ചോദിച്ചോ. അയ്യോ എനിക്ക് വേണ്ട. എവിടെന്നാ? ആ കൊളക്കാടിനടുത്തുള്ള ചിരുതയുടെ വീട്ടിന്ന്. ഓ, ചിരുതയുടെ സാധനം ഉഗ്രനാ, അടിച്ചാ അടിച്ചോണ്ടേ ഇരിക്കും. ഉഗ്രൻ ഒരെണ്ണം കഴിക്കു കുഞ്ഞ്, ശരീരത്തിന് നല്ലതാ. എനിക്ക് വേണ്ട. വേണ്ടേ? എന്നാ ഞാനൊന്നും കൂടെ ഒന്ന്. തകർപ്പൻ തൃശൂർ പൂരത്തിന്റെ അമുട്ടുപൊട്ടും പോലെ കുനുകുനു പൊടിക്കുന്നു, കുനുകുനു പൊടിക്കുന്നു. എത്ര നിറങ്ങളാ പറയ്, കുഞ്ഞിനെന്താ അറിയേണ്ടത്? ഈ മുരുകേശനെ കുറിച്ച് കണിയാൻ എന്തറിയാം? അവനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? അവനെ കുറിച്ച് എന്തറിയാമോ അതെല്ലാം. അതാണോ? ചിരുതയുടെ സാധനം ഒന്നുകൂടെ അകത്ത് ചെന്നാലേ അത് വിശദമായി പറയാൻ പറ്റൂ. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിള്ളയുടെ മകൾ തങ്കയാണ് അവന്റെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലായി. അതിനായി അവൻ എന്റെ അടുത്ത് വന്നു. എന്നിട്ട്? പറഞ്ഞത് കണിയാണേ, അവളെ എനിക്ക് വേണം. പക്ഷെ നേരെ വഴിയിൽ ഏതും നടക്കില്ല, എന്തെങ്കിലും വഴിവിട്ട് ചെയ്തേ പറ്റു. വഴിവിട്ട ചിന്തകൾ വേണ്ട മകനെ. എങ്കിൽ കണിയാണ് ഒരു ഉപായം പറഞ്ഞിട്ടാ. ഇവനെ ഒന്ന് വഹിക്കാം. പറയാം. അതിനു മുൻപ് ബുദ്ധിക്ക് തെളിച്ചം കിട്ടാൻ വല്ലതും കയ്യിലുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളു. ഇത് മഹാലക്ഷ്മി, അത വെച്ച് വിളയാടാതെ. ഇത് വശീകരണ യന്ത്രമാണ്, ആരും അറിയാതെ ഇത് തങ്കയുടെ അരയിൽ കെട്ടണം. കെട്ടി നാലാം നാൾ അവൾ നിന്റെ കാൽ കീഴിൽ കൈനീട്ട് പോയി കെട്ട്. അതിനവള് ഇത് വാങ്ങില്ലെങ്കിലോ? ബുദ്ധി ഉപയോഗിക്കും മുരുക. അന്ത പളനി മുരുകൻ ഉനക്കൊരര കാണിച്ചു തരും, തങ്കമാന അര. എന്താ കണിയാന ചിരിക്കുന്നത്? പക്ഷേ മുരുകന്റെ പ്രതീക്ഷ തെറ്റി. അക്കാ, ഇവിടെ ആരും ഇല്ലേ? അക്കാ, എന്തൊക്ക സംഗതി നടത്തിയോ? എന്തൊക്ക ഒരു മാതിരി. അവള് വിസമ്മതം പറഞ്ഞപ്പോ മുരുകനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനതങ്ങ് കെട്ടി. പോകല്ലേ മുരുക. നിങ്ങൾ അത് മുഴുവൻ കുടിച്ച് തീർത്തല്ലയോ? പോയി അടുപ്പിലെ തീ നോക്ക് മനുഷ്യ, ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ. അപ്പൊ കുഞ്ഞിന് എന്താ അറിയണ്ടേ? അത് ഞാൻ കണിയാനോട് മുരുകേശനെ കുറിച്ച് ചോദിക്കുമായിരുന്നല്ലയോ. അങ്ങേര് പറഞ്ഞ മാതിരി അല്ല മുരുകേശൻ. അവനൊരാൺകുട്ടിയായിരുന്നു, ചൊണയും കൈമുഴുപ്പുള്ള ഒരാൺകുട്ടി.
പരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന പദനം ത്യായേ സഗ്ന വിഘ്നോ ശാന്തയേ നാഗൻ തന്റെ കാകൻ കണ്ണുകൊണ്ട് ഇലയെ നോക്കുന്നത് പോലെ കുജൻ കുട്ടിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പരിഹാരം ഉണ്ടോന്ന് നോക്കാം. ഉണ്ടല്ലോ. കുജ, നീ വെറുതെ കളം മാറി കുത്തിയിരുന്ന് വിഘ്നമുണ്ടാക്കാതെ ലഗ്നത്തിലേക്ക് ഇറങ്ങി വാടാ. നീ ഇങ്ങോട്ട് വരണമെന്നുണ്ടോ അതേ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്നെ കളി പഠിപ്പിക്കും. രാഘുവിന്റെ കൂട്ടുണ്ട്, എന്താ കൂടുന്നോ? പക്ഷേ ശുക്രനെ കൂടെ വിളിക്കണം. വിളിച്ചു നോക്കാം, പരിഹാരമുണ്ട്. കുജൻ കുംഭത്തിലേക്ക് കയറുവോ? പിടിച്ചിറക്കാൻ പാടാ. ചിങ്ങം കന്നി തുലാം, ചിങ്ങം കന്നി തുലാം, വൃശ്ചികം അനു മകരം കുംഭം മേടം മേടം. 24, 25, 26, 27. വെയില് കൊണ്ട പശുവിനെ വെള്ളമുള്ള കട പറയൂ. പോയിക്കൊടി പോയിക്കൊടി കൊടി. സ്വാമി ഭഗവതി ദേവി കൃഷ്ണ സ്വാമി രക്ഷിക്കണേ. കവടി. അല്പം വെള്ളം വേണമായിരുന്നു. അവനൊരു പുലിയായിരുന്നു അപ്പു കുഞ്ഞെ. തങ്കയുമായി വല്ല അടുപ്പവും? ഓഹോ, അപ്പു കുഞ്ഞു വന്നത് അതിനായിരുന്നല്ലേ. എനിക്കതറിയണം. എന്റെ തങ്കെ, അറിയാനുണ്ടായിട്ട് എന്താ കാര്യം? കുടുംബ ചെലവ് നടക്കണമെങ്കിൽ ഞാൻ ഇറങ്ങണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലയോ? കണിയാനോട് ഇതൊക്കെ തുറന്നു പറയാനില്ലേ നാണിയമ്മേ? ഓ, പറഞ്ഞാൽ എന്നാ ഇപ്പൊ മല മറിക്കാൻ പോകുന്നു. എന്താ ഞാനി? ഓ, നല്ല ആളാ. വരാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. ഈ മുരുകന്റെ ഒരു കാര്യം പറഞ്ഞു. ഈ ആട്ടുകുഞ്ഞപ്പ കൂടെ കൂടി. ഞാൻ ആട്ടുകുഞ്ഞൊന്നല്ല. ആ, അതിപ്പോ സംസാരം കേട്ടപ്പോ മനസ്സിലായി. മുരുക, എന്റെ അടുത്ത് പെരുമാറണ പോലെയല്ല ഇവള്. ആളിത്തിരി പുളിയുറുമ്പാങ്ങളും മാമ്പളം കണ്ട അവരുടെ വിടില്ലല്ലോ. മുരുക, തൽക്കാലം ഈ രീതിക്ക് അങ്ങ് പോക്കോട്ടെ. ആ, തക്കാളം പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഈ മുരുകൻ. പക്ഷേ ഇനി ഈ വഴി ഞാനും ഉണ്ടാവും. കൂടെ നല്ല പഴുത്ത മാമ്പഴം സെത്തി എടുത്ത് തിന്നാൻ പറ്റേ. നല്ല ഉസിരൻ മാമ്പഴം. അയ്യോ, എന്താ അലക്. വേറെ എന്തൊക്കെ അറിയാൻ നാണിക്ക്? തങ്കയ്ക്കോ അവനോട് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞിങ്ങനെ കുത്തി കുത്തി ചോദിച്ച ഞാൻ എന്തോ പറയാനാ? അവള് കള്ളിയാ. കുഞ്ഞിനെ അവള് കുരങ്ങ് കളിപ്പിക്കല്ലായിരുന്നു. എന്റെ തങ്കയെ കുറിച്ച് മേലിൽ ഇതുപോലെ സംസാരിച്ച ആ നാവിനെ കനലുകോരിടും. ഓർത്തോ.